സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം. ഹൈന്ദവ ആചാരങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം. ഉത്രാടം നക്ഷത്രത്തിന്റെ പൊതുഫലത്തിലേക്ക് സ്വാഗതം. ഉത്രാടം നക്ഷത്ര ജാതകർ സദ്ഗുണസമ്പന്നരും ഈശ്വര വിശ്വാസികളുമായിരിക്കും. നക്ഷത്ര ദേവത വിശ്വദേവകളാണ് യോനി, പുരുഷനും മൃഗം, കാളയും ഭൂതം, വായുവും പക്ഷി, കോഴിയും വൃക്ഷം, പ്ലാവുമാകുന്നു. എല്ലാ ഇടപാടുകളിലും സത്യസന്ധതയും നീതിയും പുലർത്തുന്നവരായിരിക്കും ഉത്രാടം നക്ഷത്രക്കാർ. നിഷ്കളങ്കമായ പെരുമാറ്റവും പ്രസന്നമായ മുഖഭാവവും സരസമായ സംഭാഷണവും കൊണ്ട് ഇവർ ഏവർക്കും പ്രിയങ്കരരായിരിക്കും. ഇവരുടെ മനസ്സിലുള്ളത് ആർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. മനസ്സിലുള്ളത് മറച്ചുവെച്ച് സംസാരിക്കുവാൻ അറിയില്ല. അതുപോലെ മറ്റുള്ളവരോട് കഴിവതും പരുഷമായി പെരുമാറാറുമില്ല. ആത്മാർത്ഥമായ പെരുമാറ്റം ഇവരിൽ നിന്നും പ്രതീക്ഷിക്കാം. ഒരു കാര്യത്തിന് പുറപ്പെട്ടാൽ അതിൽ നിന്നും പിന്തിരിയുക പ്രയാസമാണ്. പക്ഷേ പുറപ്പെടുന്നതിന് മുമ്പ് രണ്ട് പ്രാവശ്യമെങ്കിലും ചിന്തിച്ചിരിക്കും. കൂട്ടുപ്രവർത്തനങ്ങളിൽ നിന്നും കഴിവതും വിട്ടുനിൽക്കുന്നതാണ് ഇവർക്ക് അഭികാമ്യം. അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നാലും മതി. സന്താനഭാഗ്യം കുറവുള്ളവരായിരിക്കും. സന്താനഭാഗ്യം ഉള്ളവരാണെങ്കിൽ സന്താനങ്ങളെ കൊണ്ടുള്ള ദുരിതം അനുഭവിക്കുവാൻ സാധ്യതയുണ്ട്. സംതൃപ്തികരമായ ഒരു ദാമ്പത്യ ജീവിതം ഇവർക്കുണ്ടാകും. ഉത്രാടം നക്ഷത്രക്കാർ എപ്പോഴും സത്യത്തിന്റെയും നീതിയുടെയും പക്ഷത്തായിരിക്കും. ചെറുപ്രായത്തിലെ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരുന്ന ഇവർക്ക് അഭിവൃദ്ധികരമായ ഒരു ജീവിതം നയിക്കുവാൻ യോഗമുള്ളവരാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഈ നക്ഷത്രക്കാർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ ഈശ്വര വിശ്വാസികളായിരിക്കും. സമൂഹത്തിൽ മാന്യമായ ഒരു സ്ഥാനം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. പുണ്യകർമ്മങ്ങളിലും വ്രതാനുഷ്ഠാനങ്ങളിലും താല്പര്യമുള്ളവരായിരിക്കും. അനാവശ്യമായ വാദപ്രതിവാദങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാൻ ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2020 ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ സർക്കാരിൽ നിന്ന് ആനുകൂല്യങ്ങൾ ലഭിക്കും. വിദ്യാർത്ഥികൾ പഠനത്തിൽ ഏകാഗ്രത പുലർത്തേണ്ടത് അത്യാവശ്യമാണ്. ഔദ്യോഗിക ജീവിതത്തിൽ നിരാശാജനകമായ അനുഭവങ്ങൾ ഉണ്ടാകും. പൂർവികമായ സ്വത്ത് കിട്ടുവാൻ യോഗം കാണുന്നു. വിദേശത്ത് നിന്ന് സാമ്പത്തിക നേട്ടമുണ്ടാകും. സ്ത്രീ സൗഹൃദങ്ങൾ വർദ്ധിക്കും. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് സമൂഹത്തിന്റെ അംഗീകാരവും പ്രശസ്തിയും നേടിയെടുക്കുവാൻ സാധിക്കും. വരുമാനം കുറയും. ചിലവുകൾ അധികരിക്കും. സുഹൃത്തുക്കളുമായി തർക്കമുണ്ടാകും. നിഗൂഢ ശാസ്ത്രങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. മുൻകോപം കൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാകും. മനുഷ്യഗണ നക്ഷത്രമായ ഉത്രാടം നക്ഷത്രക്കാർ അവിട്ടം, പൂരിരുട്ടാദി, രേവതി എന്നീ നക്ഷത്രങ്ങളും ഉത്രാടം ധനുക്കൂറിൽ ജനിച്ചവർ പുണർദത്തിന്റെ അവസാന പാദം പൂയം, ആയില്യം എന്നിവയും ഉത്രാടം മകരക്കൂറിൽ ജനിച്ചവർ മകം, പൂരം, ഉത്രത്തിന്റെ ആദ്യപാദം എന്നിവയും ശുഭകർമ്മങ്ങൾക്ക് ഒഴിവാക്കേണ്ടതാണ്. ആദിത്യദശയിലാണ് ജനനം. തുടർന്ന് ചന്ദ്രദശ 10 വർഷം, ചൊവ്വാദശ 7 വർഷം, രാഹുദശ 18 വർഷം, വ്യാഴദശ 16 വർഷം, ശനിദശ 19 വർഷം, ബുധദശ 17 വർഷം, കേതുദശ 7 വർഷം എന്നീ ക്രമത്തിൽ ദശാകാലങ്ങൾ കടന്നുപോകുന്നു. ഉത്രാടം നക്ഷത്രത്തിൽ ചെയ്യാവുന്ന കർമ്മങ്ങൾ: വിവാഹം, ഗൃഹാരംഭം, വാഹനം വാങ്ങുക, യാത്ര, പ്രതിഷ്ഠ, ഗൃഹപ്രവേശം. ഉത്രാടം നക്ഷത്രത്തിൻ്റെ നക്ഷത്രനാഥൻ സൂര്യനാകയാൽ മാണിക്യം ധരിക്കുന്നത് ഉത്തമമാണ്. ദോഷപരിഹാരങ്ങൾക്ക് ശിവന് കൂവളമാല ചാർത്തുക.